ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. സോ ഇന്നൊരു കേക്കിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഉള്ളിൽ വാൻചോ കേക്കിൻ്റെ മോഡലും പിന്നെ പുറത്തേക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈനും ആണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റായിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ലെയറായിട്ട്. അത് നല്ലോണം ഒന്ന് വെറ്റതിന് ശേഷം വിപ്പിംഗ് ക്രീം മേലെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊരു കവർ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അവർക്ക് ലവ് ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ആക്കിയത്. ആൻഡ് അവർക്ക് പുറത്ത് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈനാണ് വേണ്ടത്, ഉള്ളിൽ വാൻചോടിൻ്റെ ബേസുമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഒന്ന് ക്രീറ്റ് ചെയ്തിട്ട് മേലെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം. അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് വൈറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ വൈറ്റ് സ്പഞ്ച് ആ ഒരു കറക്റ്റ് ഫസ്റ്റ് ലെയറിൻ്റെ കറക്റ്റ് തന്നെ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിറപ്പ് ഞാൻ ഷുഗർ മാത്രം മിക്സ് ചെയ്തിട്ടുള്ളൂ. ഈ കേക്ക് എല്ലാ ഭാഗത്തും നല്ലോണം വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്താലേ ഈ സ്പഞ്ച് നല്ല സോഫ്റ്റിൽ കിട്ടും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്രീമിൽ എക്സ്പെഷ്യലി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സ്പ്രെഡാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ റെഡിയാക്കിയെടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചോക്ലേറ്റ് മെല്ലോൻ്റെ വൈറ്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ക്രീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ അത് കയ്യിലൊട്ടി പിടിക്കാതെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്രീറ്റ് ചെയ്താണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ലെയർ വെക്കുകയാണ്. അടുത്തത് ചോക്ലേറ്റ് സ്പഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പൊട്ടും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ 2 kgയിലാണ് കേട്ടോ ചെയ്യുന്നത്. 1 kg വാനിലൻ്റെ സ്പഞ്ചും പിന്നെ അതുപോലെ 1 kg ചോക്ലേറ്റ് സ്പഞ്ചും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വെറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 5 layer ആയിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ക്രീം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രീം നമ്മൾ എടുത്തിട്ടുള്ള സ്പഞ്ചിൻ്റെ അതേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ഹൈറ്റിൽ തന്നെ ക്രീം എടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇനി ലാസ്റ്റ് ലെയറായിട്ട് വൈറ്റ് സ്പഞ്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വെക്കുമ്പോൾ നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക എല്ലാ ഭാഗത്തും. അപ്പോൾ ക്രീം നല്ല രീതിയിൽ ഞാൻ ട്യൂബിലാട്ടോ ഇത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡിലേക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡാക്കിയിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ ഓവർ ഫിനിഷിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/2 hour നമ്മൾ ഫ്രീസറിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഈ വെക്കുന്നതിന് മുന്നേ നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതെടുക്കുമ്പോൾ അതേ വരി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു 1/2 kg കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയതിലുള്ള. അപ്പോൾ ഇത് നല്ല പൊടിഞ്ഞു കിട്ടണം. അത് സോഫ്റ്റ് കേക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ടോ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തവർക്ക് ഇതുപോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ബോറിംഗ് ഒന്നും അറിയില്ല, ഫിനിഷിങ്ങിൻ്റെ ബോറിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ കേക്ക് ഞാൻ ഒരു 1/2 hour ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് സെക്കൻഡ് ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണ്.
അപ്പോൾ ഞാൻ കൂടുതലും സ്ക്രാപ്പറിനേക്കാളും ഇതുപോലെ എ ടി എം കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനത്തെ യൂസ് ചെയ്യാത്ത കാർഡ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് അതിൽ ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു സുഖം തോന്നും. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് നമുക്ക് ഇതിലേക്ക് ക്രംസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓവർ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഈ കേക്കിന് ചെയ്യുന്നില്ല, കാരണം ക്രംസ് മേലിടാനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ക്രംസ് കയ്യിൽ കുറച്ച് എടുത്തിട്ട് മേലോട്ടാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ഒരു ഭാഗം ഒന്ന് പൊന്തിച്ചതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ക്രംസ് വേസ്റ്റ് ആവാതെ കിട്ടും. അതുപോലെ ഒരുപാട് കയ്യിലെടുത്തിട്ട് മേലേക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതുപോലെ ഓവർ ഫോഴ്സ് ഒന്നും ചെയ്യാതെ വേണം കേട്ടോ ഇതൊന്ന് സ്പ്രെഡാക്കി എടുക്കാൻ. അപ്പോൾ എക്സസ് ആയിട്ട് താഴെ വീകുന്നതൊക്കെ എടുത്തിട്ട് മേലെ ഫില്ല് ചെയ്യാനുള്ളിടത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. വൈറ്റ് ഓവർ കാണുന്നിടത്തൊക്കെ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രെബ്സ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന വൈറ്റ് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഇതിൽ എക്സസ് ആയിട്ട് വീണിട്ടുള്ള ക്രെബ്സ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കാർഡോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാപ്പറൊക്കെ എടുത്തിട്ട് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്രെബ്സ് അവിടെ സെറ്റായി നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ എക്സസ് ആയിട്ട് വരുന്ന ക്രെബ്സൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഇട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ ഓവർ ഡിസൈൻസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു റിബണിട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അവർ മോഡൽ തന്നിട്ടുള്ളത്. അതുപോലെ റെഡ് കളറിൽ റെഡ് റിബണ് കിട്ടിയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ സൈഡിൽ ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്നിട്ടുള്ള ക്രംസൊക്കെ ഇതുപോലെ ഒന്നും കൂടെ മേലക്കിട്ട് കൊടുക്കുകയാണ് ഓവർ വൈറ്റ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിലെ ക്രംസ് ഒന്ന് ഒട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രംസൊക്കെ ഓവർ എക്സസ് ആയിട്ട് വരുന്നത് താഴേക്ക് തന്നെ വീണ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റിൽ ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. സോ അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ ജസ്റ്റ് ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇന്ന് ഞാൻ ആനിവേഴ്സറിൻ്റെ കേക്കായതുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതുന്നുണ്ട്. ഒരു ഗോൾഡൻ പെന്ന് വെച്ചിട്ട് ഈ ഒരു ലവ് ഷേപ്പിൻ്റെ ബോർഡറൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് വെച്ചാൽ ഈ ഒരു റിബൺമേൽ ഈ പേപ്പർ ഹാങ് ആയിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഡിസൈൻ ഉണ്ടാവുക. അപ്പം ഫോണ്ടന്റിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേപ്പർ കൊണ്ട് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റിബൺ ബോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ 4 വിരലിൻ്റെ ലെങ്ത്തിൽ 2 ടേൺ ആയിട്ട് റിബൺ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റിബണ് റിബണിൻ്റെ ഷൈനിങ് പാർട്ട് നമ്മൾ മേൽഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സിൽ മിഡിൽ ഫിംഗർ കുറച്ചൊന്ന് അപ്വാർഡാക്കി വെക്കുക. എന്നിട്ട് ഈ റിബൺ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ആ റിബണ് നമ്മൾ റിബണിട്ട് ആ ഗ്യാപ്പിലൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ റിബൺ ആയിരിക്കും ആവും.
ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് റിബണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ റിബൺസിൻ്റെ തായ് ഭാഗം ഒന്ന് വലിച്ചെടുക്കാനേ ഉള്ളൂ. റിബൺ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തായ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വി ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡും കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ റിബൺ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഒരു മണിക്കൂർ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിന്മേലാണ് ഈ റിബൺ ഒട്ടിക്കുന്നത്. റിബൺ ഒന്ന് സൈഡിൽ കൂടെ വലിച്ചിട്ട് ഓവർ ഫോഴ്സ് കൊടുക്കാതെ വലിച്ചെടുക്കുക കേട്ടോ. വലിച്ചിട്ട് ഇതുപോലെ മറ്റേ സൈഡും ഡബിൾ ടേപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓവർ ഫോഴ്സ് ചെയ്യാതെ ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് വലിക്കുക. അപ്പോൾ അതുപോലെ ഈ സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇവിടേക്ക് കുറച്ച് റിബൺ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ റിബൺ ബോ ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. ഈ ഒരു റിബൺ ഒട്ടിച്ചപ്പോൾ തന്നെ കേക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ കിട്ടി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ആനിവേഴ്സറിൻ്റെ ടോപ്പറും കൂടെ ഒട്ടിക്കാം. അപ്പം പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കേക്കിന് വന്നിട്ട് ഞാൻ 1400 രൂപയാണ് വാങ്ങിക്കുന്നത്. ഉള്ളിൽ വാൻചോൻ്റെ ബേസും പുറത്ത് 1/2 kg റെഡ് വെൽവെറ്റിൻ്റെ ഡെക്കറേഷനാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമറിന് ഇത് പെട്ടെന്ന് തന്നെ ഡെലിവർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡെക്കറേറ്റിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇൻസ്റ്റയിൽ നാത്തൻസ് കോഡ് എന്ന് പറഞ്ഞ പേജിൽ എനിക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടാതെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.